വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് സംസ്ഥാനത്ത് ഇന്ന് പതിനഞ്ച് പേർക്ക് കൊറോണ രോഗബാധ സ്ഥിരീകരിച്ചു ഇതിൽ കാസർഗോഡ് അഞ്ച് പേർക്ക് കോഴിക്കോട് രണ്ട് എറണാകുളം രണ്ട് മലപ്പുറം രണ്ട് കണ്ണൂർ നാല് പേർക്ക് ഇങ്ങനെയാണ് പതിനഞ്ച് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചത് ഇതിൽ കാസർഗോഡുള്ള അഞ്ച് പേരും ദുബായിൽ നിന്ന് വന്നവരാണ് ഇന്നലെ പന്ത്രണ്ട് പേർക്ക് ഗൾഫിൽ നിന്ന് വന്ന പന്ത്രണ്ട് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ ഏതാണ്ട് സമയം ഏഴ് മണി അടുക്കുന്നു അതോടുകൂടി പതിനഞ്ച് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ നിരീക്ഷണത്തിൽ കഴിയുകയാണ് ഇന്നത്തെ പതിനഞ്ച് പേരെ കൂടെ കൂട്ടിയാൽ ആകെ സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം അറുപത്തി നാല് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഒരുപക്ഷെ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്നലെ പന്ത്രണ്ട് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു ഇന്ന് അതിലും കൂടുതലാണ് പതിനഞ്ച് പേർക്ക് മൂന്ന് പേർ അധികം പതിനഞ്ച് പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ ഒരു കണക്ക് മുന്നോട്ട് പോയാൽ ഒരുപക്ഷേ സംസ്ഥാനത്ത് അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് മുൻകൂട്ടി കാണേണ്ടതുണ്ട് കാസർഗോഡ് വന്ന അഞ്ചു പേരും ദുബായിൽ നിന്ന് വന്നവരാണ് ഈ അഞ്ചു പേർക്കാണ് രോഗബാധ കൂടുതലായിട്ടുള്ളത് നമുക്കറിയാം കാസർഗോഡ് ജില്ല അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള സ്ഥലങ്ങളാണ് അവിടെ നിന്ന് ദുബായിൽ നിന്നും മറ്റും വരുന്നവർക്കാണ് ഈ രോഗബാധ കൂടുതൽ ഇന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഗൾഫ് മലയാളികൾ കൂടുതൽ പേർ വരുന്നു അവർക്ക് സംസ്ഥാനത്ത് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ അതിൽ ബഹുഭൂരിപക്ഷം പേരും അനുസരിക്കുന്നുണ്ട് നിർദ്ദേശങ്ങൾ പാലിക്കുന്നു പക്ഷേ ചുരുക്കം ചിലർ മാത്രം ഈ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പൊതുരംഗത്ത് ഇടപെടുന്നത് അവർ വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാക ആകേണ്ടതുണ്ട് പക്ഷേ ചിലർ ഈ നിയന്ത്രണങ്ങൾ വേണ്ട എന്ന് സ്വയം തീരുമാനിക്കുന്നു ഇത് സ്ഥിതി ഗുരുതരമാകാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നാണ് ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ സംസ്ഥാനത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഈ സ്ഥിതിവിശേഷം അതീവ ഗുരുതരം എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു ഇന്ന് കേന്ദ്ര സർക്കാർ ഏഴ് ജില്ലകൾ അടച്ചിടണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ കാസർഗോഡ് ഒഴികെ മറ്റ് ജില്ലകൾ അടച്ചിടേണ്ടതില്ല തൽക്കാലം അടച്ചിടേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി നാളെ ഉന്നതതല യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ കേന്ദ്ര നിർദ്ദേശം വളരെ വിശദമായി തന്നെ പരിശോധിക്കും അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ജനതാ കർഫ്യൂന്റെ ഭാഗമായി ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ശേഷം പുറത്തിറങ്ങി കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു അത് അങ്ങനെ കൂട്ടം കൂടി നിന്നാൽ പോലീസ് നടപടി നേരിടേണ്ടി വരുമെന്നും ചീഫ് സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏതായാലും കേരളത്തിൽ ഇന്ന് പതിനഞ്ച് പേർ കൂടി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറയുക അന്ന് നമ്മറിയുമ്പോൾ നമ്മളതിനെ ഞെട്ടലോടെ തന്നെയാണ് കാണേണ്ടത് കാരണം ഈ പതിനഞ്ച് പേർ എത്ര പേരോട് ഇടപഴകി എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട് അവരുടെ കുടുംബ അംഗങ്ങളോട് അവരുടെ സുഹൃത്തുക്കളോട് അതേപോലെ തന്നെ അവർ ഇടപെട്ട പൊതുസ്ഥലങ്ങളിൽ പെട്ട ആളുകൾ അങ്ങനെ കൂടുതൽ പേരിലേക്ക് രോഗബാധ വരാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികൾ അല്ലെങ്കിൽ ഇതുമായി ഗൾഫിൽ നിന്ന് വരുന്നവർ തീർച്ചയായും സർക്കാർ നിർദ്ദേശം നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചേ മതിയാവുകയുള്ളൂ സ്വന്തം ആരോഗ്യം ഉറപ്പാക്കുന്നതിനൊപ്പം സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ആരോഗ്യം ഉറപ്പാക്കേണ്ട ചുമതല ഓരോരുത്തർക്കുമുണ്ട് എന്ന ബോധ്യത്തിൽ വേണം കാര്യങ്ങൾ കാണേണ്ടത് അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് വരുന്നവർ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിക്കണം എന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം അതായത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും പറയുന്നത് തീർച്ചയായും ഇത് അനുസരിക്കാനുള്ള സാധ്യത നമ്മൾ ഓരോരുത്തർക്കുമുണ്ട് ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് നമ്മളെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നത്